നമസ്കാരം, എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. കാരുണ്യ പ്രവർത്തനത്തിൽ പുണ്യം വേണം, ഇതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. കാരുണ്യ പ്രവർത്തനത്തിൽ പുണ്യം വേണം. മഹാത്മാഗാന്ധിയെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും ശ്രീരാമനെക്കുറിച്ചെല്ലാം ഒരു മിനിറ്റ് കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വിഷയം പറയുന്നവർ എന്നോട് ക്ഷമിക്കുക. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മളെല്ലാം ബാധിക്കുന്ന, നന്മ ചെയ്യുന്നവരെ തളർത്തുന്ന, കള്ളന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന, കള്ളന്മാരെ അനുകൂലിക്കുന്ന ചില പ്രശ്നങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ആദ്യം തന്നെ ഗോപിനാഥ് മുതുകാട്, ജനസേവ ശിശുഭവനിലെ ആലുവയിലുള്ള ജോസ് മാവേലി, പുനലൂരുള്ള ഗാന്ധി ഭവന്റെ സോമരാജൻ, അങ്ങനെ നിരവധി ആൾക്കാർക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. നന്മ മരങ്ങൾ എന്ന് പറഞ്ഞ നന്മ ചെയ്യുന്നവർക്ക് എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ സമർപ്പണവും സഹകരണവും നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം തീർച്ചയായും വളരെ ശ്രദ്ധാപൂർവം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ആരെയും പുകഴ്ത്തുവാനോ ഇകഴ്ത്തുവാനോ അല്ല, സത്യമാണെന്ന് മനസ്സിലാക്കി ശ്രവിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഇത് എല്ലാവരിലും എത്താൻ ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഞാൻ എൻ്റെ ചാനൽ പച്ചക്ക് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ആരോടും പറയാറില്ല, സൗകര്യമുള്ളവർ ചെയ്യുക. എല്ലാ ദിവസവും ഞാൻ പച്ചക്ക് പറയുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2000 പാർട്ടിക്കാരാണ് ഞാൻ പറയുന്ന സത്യങ്ങൾക്കെതിരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും എൻ്റെ വിഷയമല്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗോപിനാഥ് മുതുകാട് എന്ന ആ സഹോദരൻ, വളരെ മാന്യമായി എളിമയോടുകൂടി നല്ല രീതിയിൽ സംസാരിക്കുന്ന, നല്ല വാക്ക് സാമർത്ഥ്യമുള്ള ഗോപിനാഥ് മുതുകാട് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. അതിന് ഒരു വലിയ നമസ്കാരം. താങ്കൾ ചെയ്യുന്ന പുണ്യപ്രവർത്തിക്ക് എൻ്റെ വലിയ നമസ്കാരവും പ്രാർത്ഥനയും. തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കുട്ടികളെ തന്തയേത്, തള്ളയേത്, രാജ്യമേത്, സംസ്ഥാനമേത്, ഭാഷ ഏതെന്നറിയാത്ത തെരുവിൽ കിടക്കുന്ന 600-700 കുട്ടികളെ എടുത്ത് വളർത്തി, ഭക്ഷണം കൊടുത്ത്, ചൊല്ലുവിളിയോടുകൂടി വിദ്യാഭ്യാസം കൊടുത്ത്, സ്നേഹം കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, മരുന്ന് കൊടുത്ത്, നിരവധി തെരുവിൽ അലഞ്ഞു പോയി വേശിയാവേണ്ട, കള്ളനാവേണ്ട, കള്ളക്കടത്തുകാരനാവേണ്ട, മയക്കുമരുന്ന് കച്ചവടക്കാരനാവേണ്ട, കൊലപാതകികളാവേണ്ട നിരവധി ആളുകളെ എടുത്തു വളർത്തി ഒരു നിലയിലെത്തിച്ച ബാങ്ക് മാനേജർ മുതൽ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളെ വരെ ഉണ്ടാക്കിയ, വളർത്തിയെടുത്ത ജോസ് മാവേലി ജനസേവാ ശിശുഭവൻ ആലുവക്കും വലിയ നമസ്കാരം, ഒരു ബിഗ് സല്യൂട്ട്, ഒരു പ്രാർത്ഥന. എന്താണ് ജോസ് മാവേലി അവസാനം മേടിച്ചെടുത്തത്? ഗാന്ധി ഭവനില് പ്രായം ചെന്നവരെ സംരക്ഷിക്കുന്ന പുനലൂർ സോമരാജൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനും എൻ്റെ വലിയ നമസ്കാരം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്നാമത്, കാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ, പുണ്യപ്രവർത്തി ചെയ്യുമ്പോൾ, ചാരിറ്റി ചെയ്യുമ്പോൾ മൂന്ന് നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പേരും പ്രശസ്തിക്കും വേണ്ടിയും പശു ചാവുമ്പോൾ ഓടി വന്ന് 10 പശുവിനെ മേടിച്ചു കൊടുക്കുന്നതല്ല പുണ്യപ്രവർത്തി. നന്മയുള്ള, സത്യസന്ധതയുള്ള ജീവിതം നയിച്ചുകൊണ്ട് മറ്റുള്ളവരെയും ജനങ്ങളെയും സർക്കാരിനെയും ആരെയും വഞ്ചിക്കാതെയും പറ്റിക്കാതെയും സേവന മനോഭാവത്തോടുകൂടി, സേവന മനോഭാവത്തോടുകൂടി, അർപ്പണ കർമ്മബോധത്തോടുകൂടി ചെയ്യുന്ന കാരുണ്യ പ്രവർത്തി, ചാരിറ്റി പ്രവർത്തിയാണ് യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ നിലകൊള്ളുന്നത്. മിസ്റ്റർ ഗോപിനാഥ് മുതുകാട് വലിയൊരു ത്യാഗമാണ് ചെയ്തത്. എന്തെങ്കിലും അഴിമതി ആരോപിക്കുമ്പോൾ, വെറുതെ കല്ലെറിയുമ്പോൾ, മാങ്ങയുള്ള മാവുമേലെ കല്ലെറിയുള്ളൂ, അങ്ങനെ കല്ലെറിയുമ്പോഴും വ്യക്തമായ തെളിവില്ലാതെ ആരെയും കല്ലെറിയരുത്. എന്നാൽ ചില തെറ്റുകൾ ചില സ്ഥലത്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ തെറ്റ് കേരള സർക്കാരിൻ്റെയാണ്, ഭാരത സർക്കാരിൻ്റെയാണ്. പൂർ ഹൗസും
ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം സർക്കാരാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. സർക്കാർ മൗനികളായി അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഫണ്ടുകൾ, തുകകൾ പദ്ധതികളായി നിർമ്മിച്ച് മന്ത്രിക്കും പാർട്ടിക്കും എം എൽ എക്കും ലോക്കൽ സെക്രട്ടറിക്കും ഇതിന് കൊടപിടിക്കുന്ന ഈ ഉച്ചാളിത്തരത്തിനും അഴിമതിക്കും എല്ലാം ചാരിറ്റിയുടെ പേരിലും കമ്മീഷൻ അടിക്കുന്ന സർക്കാർ പദ്ധതികളിൽ രാഷ്ട്രീയക്കാരെ കുത്തിക്കയറ്റുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. യേശുദാസിന്റെ ജനപക്ഷം ചേർന്ന് ഹൃദയതാളം എന്നൊരു പദ്ധതി, ദാസേട്ടന്റെ ജീവകാരുണ്യ ട്രസ്റ്റ്, ഞങ്ങൾ ഒരു രൂപ കൈകൊണ്ട് തൊടാത്തൊരു പദ്ധതി. ജനങ്ങൾ തരുന്ന പണം ബാങ്കിൽ പോകുന്നു, ബാങ്കിൽ നിന്ന് നേരെ ആശുപത്രിയിൽ പോകുന്നു. ദാസേട്ടന്റെ ഹൃദയതാളത്തിൽ 333 സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ലയൺസ് റോയ് വർഗീസിന്റെയും അമർനാഥിന്റെയും മറ്റ് ലയൺസ് സഹകാരികളുടെയും ദാസേട്ടന്റെ സുഹൃത്തുക്കളെയും നല്ലവരായ ജനങ്ങളുടെയും എല്ലാം സഹകരണത്തോടുകൂടി ഗൾഫാർ മുഹമ്മദ് അലിയും നമ്മുടെ ലീമേഡിയന്റെ ഓണർ, പിന്നെ മറ്റേ വർക്കി ഫൗണ്ടേഷന്റെ സണ്ണി വർക്കി, മരിച്ചുപോയ അവരുടെ അമ്മ, അങ്ങനെ നിരവധി പേർ സഹകരിച്ചതുകൊണ്ട് ഹൃദയതാളം പദ്ധതി വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ ഹൃദയതാളം പദ്ധതി അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത് ഒരാളും ഒരു രൂപ നേരിട്ട് ക്യാഷായി തരരുത്, കാശെല്ലാം ബാങ്ക് അക്കൗണ്ടിലായിരിക്കണം. ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആശുപത്രിയിലെ ഏത് രോഗിക്കാണ്, ഏത് ഓപ്പറേഷനാണ്, ഏത് ഡോക്ടറാണ് എന്ന് അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിലേക്കേ പണം പോകാൻ പാടുള്ളൂ. ഓഫീസ് എക്സ്പെൻസ് അതിൽ നിന്ന് എടുക്കാൻ പാടില്ല. ഞങ്ങളുടെ ഓഫീസിന്റെ വാടകയും ഫോട്ടോ കോപ്പിയും ഫോൺ ബില്ലും പെട്രോൾ ബില്ലും നമ്മുടെ യേശുദാസ്, പത്മവിഭൂഷൺ ഗാനഗന്ധർവൻ യേശുദാസ് ആണ് തന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് പലരും അറിയുന്ന ഗാനഗന്ധർവൻ യേശുദാസ് നിങ്ങൾക്കൊക്കെ പലപ്പോഴും തല്ലിപ്പൊളിയും മറ്റതൊക്കെ ആയിരിക്കും. പാടാത്ത ദാസേട്ടനെ എനിക്കറിയാം, പാടാത്ത ദാസേട്ടൻ, പാട്ട് പാടി ജീവിക്കുന്ന അദ്ദേഹം പാടാതെ പറയാതെ ചെയ്ത ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാം. വീട് വെച്ചു കൊടുക്കുമ്പോഴും ഈവൻ ഹൃദയതാളം പോലും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേരിൽ വേണ്ടെന്നാണ്. ശ്രുതി തരംഗം ഉമ്മൻചാണ്ടി സർക്കാരുള്ളപ്പോൾ ഭിന്നശേഷിയുള്ള, ശ്രവണശേഷി കുറഞ്ഞ, സംസാരശേഷി ഇല്ലാത്ത കുട്ടികളുടെ ശ്രുതി തരംഗം യേശുദാസ് എന്ന മഹാഗായകനാണ് ആദ്യം 21 ചെയ്തത്. സർക്കാരിന്റെ സഹായമില്ലാതെ ദാസേട്ടന്റെ ജീവകാരുണ്യ ട്രസ്റ്റും നമ്മൾ ഡോക്ടർ മുഹമ്മദ് നൌഷാദും എല്ലാമായി സംസാരിച്ച് 14 ലക്ഷം രൂപയുള്ള ഒരു കോക്ലിയർ ഇംപ്ലാന്റ് മെഷീൻ, സാധാരണ ഓട്ടർഷ തൊഴിലാളിക്കും അമ്പലത്തിലെ പൂജാരിക്കും കർഷകനും അധ്യാപകർക്കും സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന ശ്രവണശേഷി കൊടുക്കുന്ന ആ മെഷീൻ, ആ എക്യുപ്മെന്റ് 14 ലക്ഷം രൂപ വരെ മേടിച്ച കള്ളന്മാരായ ഡോക്ടർമാർ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അവിടെയാണ് മഹാനായ യേശുദാസ്, നമ്മുടെ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് ഓസ്ട്രേലിയയിലെയും മറ്റ് ഡോക്ടർമാരെല്ലാമായി സംസാരിച്ച് 14 ലക്ഷം രൂപയുള്ള കോക്ലിയർ ഇംപ്ലാന്റ് വെറും 5 ലക്ഷം രൂപയാക്കി കുറച്ചു. അതായത് ഒരു ശസ്ത്രക്രിയക്ക് MLA അല്ലാത്ത, ഒരു എല്ല് പോലും ഇല്ലാത്ത ബെന്നി ജോസഫും യേശുദാസും ചേർന്ന് നിരവധി ചർച്ച ചെയ്ത് നടപടികൾ എടുത്തുകൊണ്ട് വെറും 5 ലക്ഷം രൂപയാക്കിയപ്പോൾ ഒരു സർജറിക്ക്, ഒരു ശസ്ത്രക്രിയക്ക് 9 ലക്ഷം രൂപ കുറക്കുവാൻ, അതിൽ വില കുറക്കുവാൻ സാധിച്ചത് മഹാകാര്യം തന്നെയാണ്. ഞങ്ങൾ പത്മശ്രീ പ്രതീക്ഷിച്ചല്ല ബെന്നി ജോസഫ് പൊതുപ്രവർത്തനം ചെയ്യുന്നത്, കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത്. ആരുടെയും പേര് വേണ്ട, തന്തക്ക് വിളിച്ചു. ഇത് ഇതിൽ നിന്ന് നക്കിത്തിന്നുന്നവർ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി പദ്ധതികളിൽ നിന്നും റോഡ് പണിയുമ്പോഴും പാലം പണിയുമ്പോഴും ആശുപത്രിയിൽ മരുന്ന് മേടിക്കുമ്പോഴും എല്ലാത്തിലും കൈയിട്ട് വാരിത്തിരുന്ന അത്തരം ആൾക്കാരെ എന്നെ തന്തക്ക് വിളിച്ചു, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ 1800 കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തു. അന്നും സർക്കാരുമായി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. രോഗിയുടെ പേരും മെഷീൻ മേടിച്ച കമ്പനിയൊക്കെ വെബ്സൈറ്റിൽ ഇടാൻ പറയുമ്പോൾ ചില IAS ഉദ്യോഗസ്ഥർ പറയും അതിന്റെ ആവശ്യമില്ല, അത് ഇട്ടോ അങ്ങനെയാണ് എന്നൊക്കെ പറയും. ഞാൻ പല IAS ഉദ്യോഗസ്ഥരായിട്ട് തർക്കിച്ചിട്ടുണ്ട്, അവർ പേരിട്ടേ പറ്റുള്ളൂ, കണക്ക് വേണം. ഞാൻ അതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നപ്പോൾ എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിലും അതിന്റെ കണക്കുകൾ പ്രസിദ്ധീകരിക്കുമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ശ്രുതി തരംഗം പദ്ധതി നമ്മുടെ ബഹുമാന്യനായ മിനിസ്റ്റർ MK മുനീർ, ഡോക്ടർ MK മുനീർ
അദ്ദേഹം സാമൂഹ്യ ക്ഷേമ വകുപ്പിൽ ഇരുന്നപ്പോൾ, സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ ഇരുന്നപ്പോൾ, സോഷ്യൽ സെക്യൂരിറ്റി മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ചെയ്ത നല്ലൊരു കാര്യമാണ് ശ്രുതി തരംഗം. ആ ശ്രുതി തരംഗത്തിൽ ഒരു രൂപയുടെ അഴിമതി ഇല്ലാണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ, യു ഡി എഫ് സർക്കാർ ചെയ്ത ഒരു പദ്ധതിയാണ് ശ്രുതി തരംഗം. അതിന്റെ ചുക്കാൻ പിടിച്ചതാവട്ടെ നമ്മുടെ ഗാനഗന്ധർവൻ പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസും ബെന്നി ജോസഫ് ആയിരുന്നു ഗവർണർ അപ്പോയിന്റ് ചെയ്ത എക്സിക്യൂട്ടീവ് മെമ്പർ. ഐ എ എസ് ആയാലും അന്നത്തെ അടൂർ പ്രകാശ് ആണെങ്കിലും അന്നത്തെ മന്ത്രി കെ ബാബു ആണെങ്കിലും മുനീർ ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും കെ മണിസാറാണെങ്കിലും ഇവരോടൊക്കെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ജനാധിപത്യത്തിൽ ബഹുമാനത്തോടുകൂടി ചോദ്യം ചോദിച്ചാൽ ആരും അങ്ങ് മൂക്കി കേട്ടില്ല. ഇന്നത്തെ കാരണഭൂതങ്ങൾ ചെയ്യുന്നത് പോലെ, ഇന്നത്തെ ഇരട്ടച്ചങ്കന്മാർ ചെയ്യുന്നത് പോലെ വായ പൊത്തി മിണ്ടാണ്ടിരിക്കാനുള്ളതല്ല ജനാധിപത്യം. ജനാധിപത്യത്തിൽ ബഹുമാനിച്ചുകൊണ്ട് ആരെയും തെറി പറയാതെ ആർജവത്തോടുകൂടി, അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കണം. അത് ഏത് കാരണബോധമാണെങ്കിലും, ഇരട്ടച്ചങ്കനാണെങ്കിലും, ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും, ഏത് പ്രധാനമന്ത്രിയാണെങ്കിലും, ജനാധിപത്യത്തിൽ ഡി ജി പിയോടും കളക്ടറോടും എല്ലാം തന്നെ വ്യക്തമായ സത്യസന്ധമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ചെറുപ്പക്കാർക്കാവണം, ജനങ്ങൾക്കാവണം. അതെങ്ങനെയാണ് നമ്മൾ ഇന്നലെ കണ്ടില്ലേ, ഒരു വക്കീൽ ഒരു പോലീസ് ഓഫീസറോട് സംസാരിക്കുമ്പോൾ വെറും ഒരു ഉച്ചാളിയായ ഒരു താഴെ കിടക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പോലും ഒരു അഭിഭാഷകനോട് സംസാരിക്കുന്ന രീതി കാണുമ്പോൾ നമുക്കറിയാലോ ഇവനൊക്കെ പദവിയിലിരുന്നു കൊണ്ട്, ഉദ്യോഗസ്ഥ പദവിയിലിരുന്നു കൊണ്ട് ഡി ജി പിയും കളക്ടറും റവന്യൂവും മറ്റവരും മറിച്ചവരൊക്കെ കാണിച്ചു കൂട്ടുന്ന ധാർഷ്ട്യം, അഹങ്കാരം, ഇതെങ്ങനെയാണ് ജനാധിപത്യമാവുന്നത്? ബെന്നി ജോസഫ് പറയുവാണ്, ഈ നിമിഷം ചത്തുപോയാലും ശരി മുഖ്യമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും ഡി ജി പിയോടും ജില്ലാ കളക്ടറോടും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അന്തസ്സോടും അഭിമാനത്തോടും ആവശ്യമുള്ള കാര്യം തെറി പറയാതെ ഭരണഘടനയനുസരിച്ച് നിയമാനുസൃതം നിയമവാഴ്ചയ്ക്ക് വേണ്ടി ഡി ജി പിയോടും കളക്ടറോടും നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അവർ നമ്മളെ സാറേന്ന് വിളിക്കണമെന്നുള്ളതാണ് ജനാധിപത്യം. ഡി ജി പിയുടെ ഓഫീസിൽ മാല കട്ടിട്ടോ പോക്കറ്റ് അടിച്ചിട്ടോ കഞ്ചാവ് കട്ടിട്ടോ പോകുമ്പോൾ മാത്രം മതി അവിടെ ഓച്ചാനിച്ച് നിൽക്കേണ്ടത്. നമ്മൾ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ, നമ്മൾ ജനാധിപത്യത്തിലെ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഡി ജി പിയെയും കളക്ടറേയും കാണാൻ പോകുമ്പോൾ നമ്മൾക്കൊരു കസേര കിട്ടേണ്ടത് അടിസ്ഥാനപരമായ ആദ്യത്തെ നടപടിയാണ്. ഒരു ഡി ജി പിയും നമ്മളോട് നിന്നോട്ട് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ നിന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആ ഡി ജി പിയോടും കളക്ടറോടും പറയണം, താങ്കൾ എണീറ്റ് നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ താങ്കളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു വരുന്ന പുരുഷന്മാർ, പൗരുഷമുള്ളവർ, യുവജനങ്ങൾ, യുവതികൾ, ജനങ്ങൾ ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യം? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജനാധിപത്യത്തിൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ, പ്രധാനമന്ത്രിയുടെ മുമ്പിൽ, ഡി ജി പിയുടെയും കളക്ടറിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നല്ല ആവശ്യങ്ങൾ പറയേണ്ടത്, ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടത്. ബഹുമാനപൂർവം ആദരവ് കൊടുത്തുകൊണ്ട് മര്യാദയോടുകൂടി നമ്മൾ സംസാരിക്കുമ്പോൾ അത് തിരിച്ചും കിട്ടാൻ ജനാധിപത്യത്തിലെ ഓരോ ഇന്ത്യൻ പൗരനും ഓരോ വോട്ടർമാർക്കും അവകാശമുണ്ടെന്ന് ആദ്യം അന്തം കമ്മി അടിമ സുടാപ്പി സംഘി കൊങ്ങി എന്നൊക്കെ പറയണ രാഷ്ട്രീയം തൊഴിലാക്കിക്കൊണ്ട് നടക്കുന്ന ചില അണികൾ മനസ്സിലാക്കണം. അവർക്ക് ഓശാന പാടി സൂര്യനെക്കാട്ടിലും വലുതാണ്, ദൈവത്തെക്കാട്ടിലും വലുതാണ് മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നവൻ ആരുടെയൊക്കെയോ കാല് നക്കി, ആർക്കൊക്കെ വേണ്ടി മണിയടിച്ചുകൊണ്ട് അഴിമതിയിലൂടെ പദ്ധതിയുടെ പണങ്ങൾ കൈയിട്ട് വാരി ശവം വരെ വിറ്റു തിന്നുന്ന ചില ജനപ്രതിനിധികൾ ഇങ്ങനെ ഓശാന പാടി വാഴ്ത്തും. ഇതിന്റെ അർത്ഥം മുഖ്യമന്ത്രിയെയും കളക്ടറെയും ഡി ജി പിയെയും കമ്മീഷണറെയും ഒന്നും ബഹുമാനിക്കേണ്ടെന്നല്ല, ബഹുമാനം അങ്ങോടും ഇങ്ങോടുമുള്ളതാണ്, കൊടുത്തു വാങ്ങേണ്ടതാണ്. റെസ്പെക്ട്, ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അല്ലാണ്ട് റെസ്പെക്ട് അല്ലെങ്കിൽ നമ്മളോടുള്ള ആദരവ് പിടിച്ചു വാങ്ങേണ്ടതല്ല. പത്മശ്രീ കാശ് കൊടുത്ത് മേടിക്കുന്ന പത്മഭൂഷണും പത്മശ്രീയും അവാർഡുകളും ചില മാധ്യമങ്ങൾ കൊടുക്കുന്ന മാമാ അവാർഡുകളും കാശ് കൊടുത്ത് മേടിക്കുന്ന ഉടായിപ്പ് വിസക്കച്ചവടക്കാരും കുറിക്കമ്പനിയും എന്തിനു പറയണ ഉത്തേജകം, സെക്സിൽ ഉത്തേജകം ഉണ്ടാക്കുന്നവന് പോലും അവാർഡ് കൊടുക്കുന്ന, കാശ് കൊടുത്ത് അവാർഡ് മേടിക്കുന്ന കോട്ടിട്ട മാന്യന്മാരുള്ള മാപ്ര പത്രങ്ങളും മാ ചാനലുകളും ഒന്ന് ചിന്തിക്കുക. ഇതൊന്നുമല്ല ജനാധിപത്യത്തിൽ വേണ്ടത്.
ഒരിക്കൽ കൂടി പറയുന്നു, ഞങ്ങൾ ഹൃദയതാളം ചെയ്തപ്പോൾ കേരളത്തിലെ എല്ലാ ഡോക്ടർമാരെയും വിളിച്ചു, ആശുപത്രി മുതലാളികളെയും വിളിച്ചു, എറണാകുളം ഗോകുലം പാർക്ക് ഹോട്ടലിൽ വെച്ച്, എറണാകുളം ലീ മേഡിയൻ ഹോട്ടലിൽ വെച്ച് അവരുടെയും കൂടി സഹായത്തോടെ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്നു കൊണ്ട് ചർച്ചകൾ ചെയ്തു. അതിൽ ദാസേട്ടൻ അന്ന് ചോദിച്ച ചോദ്യമാണ്, എന്തിനാണ് ഒരു ഹൃദയ ശസ്ത്രക്രിയക്ക് 1,000,000 to 2,00,000 രൂപയും? എന്തിനു പറയണ്? ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ മാനേജറായ ജോസച്ചനും ഡോക്ടർ സ്റ്റിജിയും അങ്ങനെ ബഹുമാനപ്പെട്ട ഒത്തിരി ഡോക്ടർമാർ, ഡോക്ടർ വി പി ഗംഗാധരൻ, ഡോക്ടർ സച്ചിദാനന്ദ കമ്മത്ത്, IMA പ്രസിഡന്റായ ഡോക്ടർ സച്ചിദാനന്ദ കമ്മത്ത്, എൻ്റെ സുഹൃത്തു കൂടിയായ ഡോക്ടർമാരുമായി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് 10,000 രൂപയുള്ള ഹൃദയ ശസ്ത്രക്രിയയുടെ സ്റ്റെന്റിന് വെറും 10,000 രൂപയുള്ളെന്ന് യേശുദാസാണ് ഇന്ത്യയിൽ, ഭാരതത്തിൽ ആദ്യമായി പ്രഖ്യാപിച്ചത്. ഞങ്ങളുടെ ഹൃദയതാളം പദ്ധതിയിൽ എല്ലാ ശസ്ത്രക്രിയയും 60,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ആയിട്ടുള്ളൂ. അതിനുശേഷം ബെന്നി ജോസഫും ഫാദർ ഡേവിസ് ചേർമേൽ കിഡ്നി കൊടുത്ത പുരോഹിതനും കൊച്ചേഫ് ചിറ്റിലപ്പള്ളി എന്ന വ്യാപാരി വ്യവസായി സ്വന്തം കിഡ്നി കൊടുത്ത കൊച്ചേഫ് ചിറ്റിലപ്പള്ളി, കിഡ്നി സ്വീകരിച്ച മേജർ രവി, IBE MLA ഫാദർ റോബി കണ്ണഞ്ചിറ, അങ്ങനെ നിരവധി ആൾക്കാരും ചേർന്ന് ബെന്നി ജോസഫ് ജനപക്ഷം ആസ്റ്റർ ഹോസ്പിറ്റലുമായി ഒരു എഗ്രിമെന്റ്, മുദ്രപത്രത്തിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. എന്താണ്? ഒരു വൃക്ക മാറ്റിവെക്കാൻ എന്തിനാണ് 20,00,000 രൂപ? ഞങ്ങൾ അവിടെ സംസാരിച്ചു, ചർച്ച ചെയ്തു, വെറും 5,00,000 രൂപയും ആസ്റ്ററിന്റെ കുറച്ച് ഫൗണ്ടേഷൻ പൈസയും കൂടി ചേർത്തുകൊണ്ട് വെറും 5,00,000 രൂപക്ക് ജനപക്ഷം കേരളത്തിൽ വൃക്കരോഗികൾക്ക് വൃക്ക മാറ്റിവെച്ചു കൊടുത്തു. ഒന്നും രണ്ടുമല്ല, പക്ഷെ അതൊരു 10-12 മാറ്റിവെച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലായി അവയവ കച്ചവട മാഫിയ ഞങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങി. ഒരു ചാനലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം ഗോപിനാഥ് മുതുകാടിനെ പോലെ, പുനലൂർ സോമരാജനെ പോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വലിയ മുതലാളിമാരൊന്നും ഉണ്ടായില്ല. ആ കാലഘട്ടത്തിൽ ദാസേട്ടൻ പാവം കോവിഡിന്റെ ഇതൊക്കെ കാരണം അമേരിക്കയിൽ പെട്ടുപോയി. അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ല, ഇപ്പൊ 4.5 കൊല്ലമായി. ദാസേട്ടനെ ഞാൻ വിളിച്ചു പറഞ്ഞു, നമ്മൾ 5,00,000 രൂപക്കാണ് കിഡ്നി മാറ്റിവെക്കുന്നത്. ഇവിടുത്തെ മഹാ സിനിമാ നടന്മാരും പ്രമുഖരും ഉന്നതരും പത്മശ്രീ കിട്ടിയവരൊക്കെ 20-25 ലക്ഷം രൂപക്കാണ് ഒരു കിഡ്നി മാറ്റിവെക്കുന്നത്. ചിലപ്പോൾ 50,00,000 രൂപ വരെ വൃക്ക മാറ്റിവെക്കാൻ എടുക്കുന്നത് ഇതൊരു വലിയ ലോബിയാണ്. എന്നോട് ദാസേട്ടൻ ചോദിച്ചു, നിനക്ക് മതിയായില്ലേടാ, ഇത്രയും തെറി കേട്ടിട്ടും ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഒരാൾ പോലും ആരെയും അംഗീകരിക്കാത്ത ഈ നാട്ടിൽ നിനക്ക് മതിയായില്ലേടാ എന്ന് ചോദിച്ചു, നാണമില്ലേടാ എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുക, കാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ ആരിൽ നിന്നും പൂമാലയോ പത്മശ്രീയോ പത്മഭൂഷണോ നല്ല വാക്കോ പ്രതീക്ഷിക്കണ്ട. കാരണം ആരോഗ്യ മേഖലയിലെ ചൂഷണം വലിയ പഠിപ്പുള്ള ഉന്നതനും പ്രമുഖനും ചേർന്ന മാഫിയയാണ് ആരോഗ്യ മേഖലയിൽ, ആശുപത്രി മേഖലയിൽ, മരുന്ന് കമ്പനിയിൽ നടത്തുന്ന ചൂഷണം. ഞാൻ ഈ പറഞ്ഞ ഓരോ വാക്കും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും കേൾക്കണം. ഒരു ഹാർട്ട് സർജറി നമുക്കൊരു 50,000 രൂപക്ക് തീർക്കാൻ പറ്റും. ഒരു കിഡ്നി സർജറി, ഒരു വൃക്ക മാറ്റിവെക്കൽ സർജറി നമുക്കൊരു 3,00,000 രൂപക്ക് 5,00,000 രൂപക്ക് തീർക്കാൻ സാധിക്കും. എന്തിനാണ് പിന്നെ 25,00,000 രൂപ മേടിക്കുന്നത്? 50,00,000 രൂപ മേടിക്കണം എന്തിനാണ്? ഒരു കരൾ മാറ്റിവെക്കാൻ, ഒരു ലിവർ മാറ്റിവെക്കുവാൻ വെറും 10,00,000 രൂപയോളം മതി. നല്ല ഡോക്ടർമാരും നല്ല ആശുപത്രിയാണെങ്കിൽ ഒരു 7,00,000 രൂപ മതി. എന്തിനാണ് 50,00,000 ഉം 1,00,000 സ്വീകരിക്കുന്നത്? 18 കോടി രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ, 18 കോടി രൂപ, 18,00,000 അല്ല, 18 കോടി രൂപയുടെ ഒരു വാക്സിനേഷൻ, ഒരു വാക്സിൻ മേടിക്കുന്ന കേരളത്തിൽ ഇത് എന്ത് ഇഞ്ചക്ഷനാണ്? 18 കോടി രൂപക്ക് ഒരു ജീവൻ രക്ഷിക്കുന്ന മരുന്ന് കണ്ടുപിടിച്ചവനെ ജയിലിൽ പിടിച്ചിട്ടുണ്ട്. ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് കിട്ടാൻ പറ്റാത്ത, മേടിക്കാൻ പറ്റാത്ത, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വില നിശ്ചയിച്ചാൽ അതെങ്ങനെയാണ് അതൊരു മരുന്നാവുന്നത്? അതൊരു കൊള്ളയല്ലേ? ക്യാൻസർ രോഗികൾ 4th stage എത്തിക്കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും ഇല്ലെങ്കിൽ പോലും കീമോതെറപ്പി എത്ര അധികം പൈസയാണ് ക്യാൻസർ രോഗികളെ ഊറ്റിമേടിക്കുന്നത്? എന്റെ നവകേരള സദസ്സിൽ ആരും ഇത് ചോദിക്കാഞ്ഞത്,
പ്രധാനമന്ത്രി തേക്കിൻകാട് മൈതാനത്ത് വന്നപ്പോൾ എന്തെ ആരും ചോദിക്കാഞ്ഞത്, ക്യാൻസറിന്റെ മരുന്നിന് 10 മടങ്ങ് 10 തവണ കൂടുതൽ കാശ് ഈടാക്കുന്നത് എന്തിനാണ്? ആരോഗ്യ മേഖലയിലെ ചൂഷണം നമുക്കൊന്ന് അവസാനിപ്പിക്കേണ്ടതെന്ന് എന്തുകൊണ്ട് തേക്കിൻകാട് മൈതാനത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറയാതിരുന്നത്? എന്തുകൊണ്ട് നവകേരള സദസ് എന്ന ബസ്സിൽ 21 മന്ത്രിമാരും തിന്നും തൂറിയും സുഖിച്ചും വന്നപ്പോൾ അവരോട് എന്തേ ചോദിക്കാഞ്ഞ് വൃക്ക മാറ്റിവെക്കുന്ന പാവപ്പെട്ട ബെന്നി ജോസഫ് 5 ലക്ഷം രൂപക്ക് വൃക്ക മാറ്റിവെക്കുമ്പോൾ, 10 ലക്ഷം രൂപക്ക് ലിവർ മാറ്റിവെക്കുമ്പോൾ, ക്യാൻസർ രോഗികൾക്ക് 1000 രൂപക്കും 2000 രൂപക്കും കീമോടെ മരുന്ന് കൊടുത്തോണ്ടിരുന്നപ്പോൾ എന്നെ തെറി പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി അത് നിർത്തലാക്കിയ ഈ ഗുണ്ടകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത, ഈ തെമ്മാടികൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത ആരാണെന്ന് എന്തുകൊണ്ട് ഗോപിനാഥ് മുതുകാട് അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് ജോസ് മാവേലി ജനസേവ ശിശുഭവന്റെ ആൾ ചോദിച്ചില്ല? എൻ്റെ സുഹൃത്തായ പുനലൂർ സോമരാജൻ എന്തുകൊണ്ട് ചോദിച്ചില്ല? എൻ്റെ സുഹൃത്തായ ഗോപിനാഥ് മുതുകാട് ഈയിടക്ക് യേശുദാസിനെ കാണാൻ പോയല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചോ? അദ്ദേഹം ഹൈക്കോടതിയിൽ ജീവൻ രക്ഷാ മരുന്നിന് വില കൂടുതൽ മേടിക്കുന്നതിന്, 100 രൂപയുടെ മരുന്നിന് 1000 രൂപ മേടിക്കുന്നതിന് സാക്ഷാൽ ഗാനഗന്ധർവൻ, നിങ്ങൾ അറിയാത്ത പാട്ട് പാടാത്ത യേശുദാസ്, ഞാനും ചേർന്ന് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് മനു വിൽസൺ മുഖേനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ. ആ കേസ് എന്തായി എന്ന് ഗോപിനാഥ് മുതുകാട് ഒന്ന് അന്വേഷിക്കണം. ജോസ് മാവേലി ജനസേവ ശിശുഭവൻ ഒന്ന് അന്വേഷിക്കണം. പുനലൂർ സോമരാജൻ ഒന്ന് അന്വേഷിക്കണം. എപ്പോഴും ചാരിറ്റി ചെയ്യുന്ന യൂസഫ് അലിയും രവിപിള്ളയും സുരേഷ് ഗോപിയും മമ്മൂട്ടിയും മോഹൻലാലും പ്രമുഖരും ഉന്നതരും മുഖ്യമന്ത്രിമാരും MLA മാരും MP മാരും അങ്ങനെ നന്മയുള്ള നന്മ മരങ്ങളെല്ലാം ഒന്ന് അന്വേഷിക്കണം. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യത്തിൽ ഭിന്നശേഷിയുള്ളവർക്കും തെരുവിൽ അലയുന്ന ഭിക്ഷാടന മാഫിയയുടെ മക്കളുണ്ടാവരുതെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ജനസേവ ശിശുഭവന്റെ നടത്തിപ്പുകാരനായിരുന്ന ജോസ് മാവേലിയുടെയും ഗോപിനാഥ് മുതുകാടിൻ്റെ ഒക്കെ കാല് കഴുകി വെള്ളം കുടിക്കണം. പക്ഷെ മലയാളികൾ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്, കേരളം രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. ക്യാൻസറിൻ്റെ 4ാമത്തെ സ്റ്റേജ് കഴിഞ്ഞാൽ, ക്യാൻസറും പുണ്ണും ഗുഷ്ഠവും വന്ന മനസ്സുള്ള 4ാം സ്റ്റേജ് കഴിഞ്ഞ കേരളത്തിൽ ഇനി മരുന്ന് കൊണ്ട് ഒരു കാര്യവുമില്ല. ഇനി നമ്മൾക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. നശിച്ച് നാരായണക്കല്ലിട്ട് പോയ ഈ കേരളത്തിൽ അഴിമതി ക്യാൻസറിനെക്കാട്ടിലും കൂടിയത്, ശവപ്പെട്ടിയിലും റേഷനരിയിലും വെള്ളപ്പൊക്കത്തിലും കൊടുങ്കാറ്റിലും ദുരിതത്തിലും ദുരിതാശ്വാസത്തിലും കൈയിട്ട് വാരി നക്കി തിന്നുന്ന, 2 രൂപ സെസ് മേടിച്ചിട്ട് നമ്മുടെ 2 രൂപ സെസ് പെട്രോൾ അടിക്കുമ്പോൾ മേടിച്ചിട്ട് വെള്ളപ്പൊക്കത്തിന്റെ സെസ് മേടിച്ചിട്ട് പോലും മറിയക്കുട്ടിക്ക് 1600 രൂപ കൊടുക്കാതെ, പശുത്തൊഴുത്ത് പണിത് ചാണകക്കുഴിക്ക് 4 ലക്ഷം രൂപ പണിത് ലിഫ്റ്റ് വെച്ച് സ്വിമ്മിംഗ് പൂള് വെച്ചിട്ട് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ കേരളത്തിന് ക്യാൻസറിന്റെ അഴിമതിയുടെ 4ാം സ്റ്റേജാണ്. പ്രാർത്ഥിക്കാനേ സാധിക്കുകയുള്ളൂ. LDFഉം UDFഉം BJPയും എല്ലാം ഒരമ്മ പെറ്റ മക്കളാണ്. കാരണം രാഷ്ട്രീയം ഒരു തൊഴിലാണ്, രാഷ്ട്രീയം ഒരു കച്ചവടമാണ്, രാഷ്ട്രീയം ഒരു രാഷ്ട്ര സേവനം എന്ന മാനദണ്ഡത്തിൽ നിന്ന്, ആ പ്രവൃത്തിയിൽ നിന്ന് മാറിയിട്ട് കൊല്ലങ്ങളായി. ഹൃദയം പൊട്ടി, ചങ്ക് പൊട്ടി, ഞാൻ പറയുന്നതിന് എന്നെ എത്ര തന്തക്ക് വിളിച്ചാലും എൻ്റെ മൂക്കിലെ എൻ്റെ ഹൃദയമിടിപ്പ് നിൽക്കുന്നതുവരെ, എൻ്റെ ശ്വാസം നിൽക്കുന്നതുവരെ ഞാൻ ആരോഗ്യ മേഖലയിലെയും ഈ തരം നന്മ മരങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ കല്ലെറിയുന്നവർക്കും എതിരെ സത്യം വിളിച്ചു പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. ദയവായി ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ യുവാക്കളിൽ, യുവതികളിൽ, വിദ്യാർത്ഥികളിൽ എത്തണം. ജനാധിപത്യം കാത്തുസൂക്ഷിക്കാൻ, നന്മയും സത്യവും ധർമ്മവും കാത്തുസൂക്ഷിക്കുവാൻ, ജനാധിപത്യത്തിൽ രാഷ്ട്രീയത്തിൽ അല്പം മര്യാദ ഉണ്ടാവാൻ, അല്പം മര്യാദ ഉണ്ടാവാൻ നിങ്ങൾ ഇടപെടണം. മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും DGPയെയും കളക്ടറെയും മറ്റുയർന്ന ഉദ്യോഗസ്ഥരെയും മതപുരോഹിതന്മാരെ വരെ ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആർജവം പുതിയ തലമുറക്ക് ഉണ്ടാവട്ടെ. എന്നാൽ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ രാഷ്ട്രീയവും നമ്മുടെ ഭാരതവും രാജ്യവും രക്ഷപ്പെടുകയുള്ളൂ. സ്വർണക്കള്ളക്കടത്തും വിസ തട്ടിപ്പിനും എല്ലാം ഓച്ചാനപാടുന്ന LDF UDF BJP കൂട്ടുകെട്ട് കച്ചവടം, ചിക്കൻ കാല് തിന്നുമ്പോൾ ഒരു പാർട്ടിയുമില്ല, പേഴ്സണൽ സ്റ്റാഫിനെ വെക്കുമ്പോൾ
അനാവശ്യ ചെലവുകളും ധൂർത്തുകളും നടത്തുമ്പോൾ ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ല. ഞാൻ പറയുന്നത് സത്യമല്ലേ? എന്നെ തെറി പറഞ്ഞിട്ടോ തന്തക്ക് വിളിച്ചിട്ടോ വല്ല കാര്യവുമുണ്ടോ സുരേഷ് കൃഷ്ണ? അപ്പോ എനിക്ക് പറയാനുള്ളത്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് പണം വേണമെങ്കിൽ, ഭക്ഷണം വേണമെങ്കിൽ, ചോര വേണമെങ്കിൽ, പാർപ്പിടം വേണമെങ്കിൽ, കിഡ്നിയും വൃക്കയും ഒക്കെ വേണമെങ്കിൽ, മനുഷ്യ അവയവം വേണമെങ്കിൽ, അല്പം സാമ്പത്തികം വേണമെങ്കിൽ, അവിടെ ജാതി നോക്കാറില്ല. അവിടെ സുഹൃദ ബന്ധവും സൗഹൃദവും ഒക്കെ മനുഷ്യത്വം ഒക്കെയുണ്ട് അവിടെ വില പോവുള്ളൂ. മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ പറഞ്ഞ് നമ്മൾ തല്ലുപിടിക്കുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, മനുഷ്യരാശിക്ക് വേണ്ടത് ഭക്ഷണവും രക്തവും പണവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം, ജാതി നോക്കിയിട്ടല്ല. പ്രത്യേകിച്ചും പെണ്ണ് പിടിക്കാൻ പോകുമ്പോൾ ഒരാളും ജാതി നോക്കാറില്ല. അതുകൊണ്ട് ഈ ജാതി ചെപ്പിടി വിദ്യ പറയുന്ന പുരോഹിതന്മാർ, നുണ പറയുന്ന, കള്ളം വിളിച്ചു പറയുന്ന ഇരട്ടച്ചങ്കള കാരണഭൂതങ്ങളായ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒന്ന് ശ്രദ്ധിക്കുക. പാവം തലമുറയെ നശിപ്പിക്കരുത്, ഭാരതത്തെ നശിപ്പിക്കരുത്, ജനപക്ഷത്തെ, ജനാധിപത്യത്തെ നശിപ്പിക്കരുത്. അപേക്ഷിക്കുകയാണ് കുറച്ചും കൂടി സത്യവും ധർമ്മവും, ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും ഉണ്ടാവണം. ഗോപിനാഥ് മുതുകാടിനും ജോസ് മാവേലിക്കും, ജനസേവാ ശിശുഭവന്റെ ജോസ് മാവേലിക്കും, പുനലൂർ ഗാന്ധിഭവൻ നടത്തുന്ന സോമരാജനും ഇത്തരം നന്മ മരങ്ങൾ കൈയിട്ട് വാരാതെ കക്കാതെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന നന്മ മരങ്ങൾക്കെല്ലാം എല്ലാ നന്മകളും ഒരു ബിഗ് സല്യൂട്ട് നേർത്തുകൊണ്ട് പച്ചക്ക് പറയുകയാണ്, യുവാക്കളെ ഉണരൂ, യുവതികളെ ഉണരൂ, വിദ്യാർത്ഥികളെ ഉണരൂ, ചോദ്യങ്ങൾ ചോദിക്കൂ ഭയപ്പെടാതെ ആദരവോടുകൂടി. നിയമ സംവിധാനങ്ങൾ ഭരണഘടന അനുസരിച്ച് നിയമവാഴ്ച നിലനിൽക്കാൻ തമ്മാടികളെയും കള്ളന്മാരെയും അഴിമതിക്കാരെയും സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും ഫ്ളാറ്റ് തട്ടിപ്പുകാരെയും എതിർക്കാൻ നിങ്ങൾക്കായില്ലെങ്കിൽ നിയമവാഴ്ച നഷ്ടപ്പെട്ട ഒരു നാട്ടിൽ നമ്മൾ തെരുവിൽ തല്ലിച്ചാവും. ഞാൻ പറഞ്ഞത് കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്, ഗാന്ധിജിയുടെയും യേശു ക്രിസ്തുവിൻ്റെയും ജീവചരിത്രം ഒരു മിനിറ്റ് കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പറയുന്ന പുതിയ തലമുറയിലെ മക്കളോട് മാപ്പ്. ഇത് കുറച്ച് കേൾക്കേണ്ടി വരും. സൗകര്യമുള്ളവർ, നമ്മുടെ മക്കൾ തുടർന്നും ഇവിടെ വെള്ളം കുടിച്ച് ജീവിച്ച് വെള്ളം കുടിച്ച് മരിക്കണമെങ്കിൽ ഈ പച്ചക്ക് പറയുന്നത് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്മ ചെയ്യുന്നവരെ ദൈവം രക്ഷിക്കട്ടെ, കാലം രക്ഷിക്കട്ടെ. പച്ചക്ക് പറയുകയാണ്, പഠിക്കണം, ഇനിയും ഭരണഘടനയെക്കുറിച്ച് പഠിക്കണം. നാട്ടിൽ അഴിമതി ചെയ്യുന്നവൻ പത്മശ്രീ മേടിക്കുന്നു, ഉന്നതനാവുന്നു, പ്രമുഖനാവുന്നു. അത് നമ്മുടെ മൗനം കൊണ്ടാണ്. ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ, ജനാധിപത്യത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ, ഇടപെടലുകൾ ഉണ്ടാവട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.